മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാക്കാലം ആറാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ താളുകളിൽ എത്രയോ പേർക്കാണ് ഈശോ സൗഖ്യം വെച്ച് വിളമ്പിയത്. ഈശോയുടെ ഏറ്റവും വലിയ ദുർബലതയായ അനുകമ്പ മൂലം എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തത്ര ആളുകൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ കാതലായ വാചകം ഇതാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഈ മനസ്സലിവായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ മാത്രം രീതിയാണ് ഈ അനുകമ്പയും മനസ്സലിവും. അതൊക്കെ ആര് പ്രകടിപ്പിക്കുന്നുവോ അവരൊക്കെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരുമായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് ഉരുകി ഒഴുകുമെന്ന് സങ്കീർത്തകൻ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. 106 സങ്കീർത്തനം 45 വാക്യം: കാരുണ്യാതിരേകത്താൽ അവിടുത്തെ മനസ്സലിഞ്ഞു. അന്ധന്മാര് സുഖപ്പെടുന്നതും ഊമൻ സൗഖ്യം പ്രാപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിച്ചത് ഈശോയുടെ ഏറ്റവും വലിയ ദുർബലതയായ ഈ അനുകമ്പയിൽ നിന്നും മനസ്സലിവിൽ നിന്നുമാണ്. ഈശോ അവരിലേക്ക് ഉരുകി ഒഴുകി എന്നാണ് അർത്ഥം. ബിഷപ്പ് ഫുൾട്ടൻ ജേഷന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, കൂടെ പാർക്കുന്നവരുടെ ജീവിത നൊമ്പരങ്ങളിലേക്കുള്ള ഒരു എൻട്രി ആവശ്യമാണ്. കൂടെ പാർക്കുന്നവരുടെ വിഷമതകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളുമെല്ലാം നമ്മുടേതുകൂടിയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ക്രൈസ്തവരായ നമ്മൾ എത്തേണ്ടിയിരിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിണങ്ങിയ മട്ടിൽ നമ്മൾ ചിലരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതല്ല ശരിക്കും വേണ്ടത്. അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ആശ്വാസ വാക്കുകൾ പറയാനും ആ സാന്നിധ്യവും സാമീപ്യവും ഏകാനുമൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് ഉറപ്പുള്ള ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ തിരക്കിൽ മർത്ത ഇങ്ങനെ വീട്ടകത്തുകൂടി പരതി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടകങ്ങളിൽ മുഴങ്ങുന്ന പാത്രങ്ങളുടെ ചെറിയ ശബ്ദം പോലും ഈശോയെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈശോ ആഗ്രഹിക്കുന്നത് നിശബ്ദതയായിരുന്നു, സാന്നിധ്യമായിരുന്നു, പ്രിയപ്പെട്ടവരുടെ സാമീപ്യവുമായിരുന്നു. അതായിരുന്നു മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം. നമുക്കിണങ്ങിയ മട്ടിൽ നമ്മൾ ചിലരെ ആശ്വസിപ്പിക്കുവാൻ ഈ കാലയളവിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള സാന്നിധ്യവും സാമീപ്യവും ആശ്വാസ വാക്കുകളുമായി എത്തപ്പെടുവാനായിട്ട് ഈ കാലഘട്ടം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ സന്ദേശം: തുറന്നു പിടിച്ച കണ്ണുകളും ശ്രദ്ധയുള്ള കാതുകളും അനിവാര്യമാണ് എന്നുള്ളതാണ്. തുറന്നു പിടിച്ച കണ്ണുകളിൽ മാത്രമേ ഈർപ്പം നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തുറന്നു പിടിച്ച കണ്ണുകളിലൂടെ മാത്രമേ അനുകമ്പയും മനസ്സലിവും കരുണയും ഒക്കെ നിഴലിക്കുകയുള്ളൂ. സൗഖ്യത്തിന് വേണ്ടി അന്ധന്മാർ ഇങ്ങനെ യാചിക്കുന്നത് ഈശോയുടെ കാതുകൾ ആദ്യം ശ്രവിച്ചു. ശ്രദ്ധയുള്ള കാതുകളും തുറന്നു പിടിച്ച കരങ്ങളുമായി ജീവിക്കേണ്ട ഒരു കാലഘട്ടം അടുത്തെത്തിയിരിക്കുന്നു. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് രണ്ട് ചിന്തകൾ. കൂടെ പാർക്കുന്നവരുടെ ജീവിത നൊമ്പരങ്ങളിലേക്കുള്ള ഒരു എൻട്രി ആവശ്യമാണ്. ആ എൻട്രിക്ക് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ അനുകമ്പയും മനസ്സലിവും ഒക്കെയാണ്. തുറന്നു പിടിച്ച കണ്ണുകളും ശ്രദ്ധയുള്ള കാതുകളും നമുക്ക് അനിവാര്യമാണ്. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.